വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് മിനാർ 14 ബ്രാവ സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ തേർഡ് സ്റ്റേജ് ഇവിടെ തുടക്കം കുറിച്ചു. നമ്മുടെ ഫസ്റ്റ് കണ്ടെസ്റ്റന്റ് ഇവിടെ ഓൾറെഡി പാടി കഴിഞ്ഞു. അടുത്തതായി വേദിയിൽ പാടാനെത്തുന്നു ഫൈസൽ. ഹൈ ഫൈസൽ. സൗണ്ട് ഒന്നും ഇല്ലേ? ഉണ്ടല്ലേ, അതൊക്കെ ഇങ്ങനെ പാടാൻ വേണ്ടി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്ക. എന്താ സംഭവം? നമ്മുടെ പറയേ. ഹായ് ഫൈസൽ. ഹായ്. ഹായ്. ആഹാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു, നല്ല മാർക്സ് ഒക്കെ കിട്ടി, ടോപ്പ് 5 അല്ലേ? അതിനൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഫൈസൽ. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേജ് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് മോൻ്റെ ഫേസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഫൈസലിന് വേണ്ടി നമ്മുടെ മുരളി ചേട്ടൻ തന്നെയാണ് സോങ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോ കണ്ടോക്കാം. സുബഹിബാങ്ക് കേട്ട് ഉണരും മനസ്സുകൾ, സുബഹാനെ നിന്നെ നമിക്കും. ഇതില് എനിക്ക് തോന്നിയുള്ളത് വെച്ചാല് കേട്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു അറേബ്യൻ ടച്ച് കൊടുക്കുകയാണ്. അത് പാട്ടിലുടനീളം വരികയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല. സുബഹി ബാങ്ക് കേട്ട് ഉണരും മനസ്സുകൾ, സുബഹാനെ നിന്നെ നമി. ഈ ഒരു ഛായ, അറേബ്യൻ സംഗീതത്തിൻ്റെ അറേബ്യൻ ടച്ച് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു സാധനം ഉടനീളം പാട്ടിലുടനീളം, അത് യാതൊരു തരത്തിലൊരു ഒരു കല്ലുകടി അല്ലാത്ത രീതിയിൽ പാട്ടിന് അനുയോജ്യമായ രീതിയിൽ തന്നെ അത് ചേർത്ത് വെച്ചിരിക്കുകയാണ് മാഷ്. അപ്പോൾ ഈ പാട്ടാണ് എനിക്ക് പി ടി അബ്ദുറഹിമാൻ്റെയും കൃഷ്ണദാസ് മാഷ്ടറുടെയും ഒരു കോമ്പിനേഷനായി എനിക്ക് പെട്ടെന്ന് മനസ്സിലോടിയ. ഇതൊക്കെ വാസ്തവത്തിൽ പുതിയ തലമുറ ഏറ്റുപാടുകയും, കാരണം ഈ ഇതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുകയും പാടി പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട പാട്ടുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഫൈസൽ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും കൃഷ്ണദാസ് മാഷിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ്, പാട്ടിൻ്റെ കുറച്ച് വരികൾ തന്നെ കേട്ടപ്പം അത് ഫുള്ളായിട്ട് കേൾക്കണം എന്നൊരു കൊതി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. അതിനു മുന്നേ ഉണ്ണിച്ചേട്ടാ, ഹലോ. ഫൈസൽ, ഏത് ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? 9th. 9th സ്റ്റാൻഡേർഡ്. ഇത് ആദ്യത്തെ റിയാലിറ്റി ഷോ ആണോ പങ്കെടുക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് പങ്കെടുത്തു. ഇതിനു വന്നിട്ട് വിന്നറായി ഉണ്ടോ? ഇല്ല. ഇതിന് വിന്നറേ ഉണ്ടേ? അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കിട്ടിയിട്ടുള്ള പാട്ട് തന്നെ വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഫൈസലിന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു പാട്ടാണ് വി ടി മുരളി തന്നിട്ടുള്ളത്. സോ ഡു യുവർ ബെസ്റ്റ് ആൻഡ് കം ഔട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. അപ്പോൾ ഫൈസൽ, ഗുഡ് ലക്ക്. മൗത്താക്കി വീണ്ടും
ഫൈസൽ ചേച്ചി മുരളിയേട്ടൻ സെലക്ട് ചെയ്തെന്ന ഒരു പാട്ടല്ലേ, ഒരു ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരാ ഒന്നും പറ്റില്ലേ ഒന്നും പറ്റില്ലേ. ഭയങ്കര ടഫാന്ന് തോന്നുന്നു പാടാൻ, കുറച്ച് റിസ്കി സോങ് ആണ്. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് പാടിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കമൻസ് അറിയാം. നീ ചേട്ടാ, ഹായ് ഫൈസൽ, വളരെ ഭംഗിയായി പാടി ഫൈസൽ. അതായത് ഈ പാട്ടിൻ്റെ ഒരു നല്ല ഫോക്കസ് വേണം. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തെറ്റാം. അതിൽ വളരെ ഫൈനസ്റ്റ് ന്യൂആൻസസിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് പാടാനുള്ളൊരു ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു, ഒരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുള്ളായി പാടി മോനെ, ബ്യൂട്ടിഫുൾ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ചില പോർഷൻസൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി, ചരണത്തിലെ ഒരു പോർഷനിലൊക്കെ. ഐ റിയലി എൻജോയ്ഡ് ദറ്റ്. താങ്ക് യു വെരി മച്ച് ഫൈസൽ. താങ്ക് യു ഉണ്ണി ചേട്ടാ. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണ്, നമ്മുടെ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുള്ളായിട്ട് വായിച്ചു, അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കമന്റ്സ്. രണത ഫൈസൽ നന്നായിട്ട് പാടിയിട്ടോ. നമുക്ക് കിട്ടിയൊരു പാട്ട് അത്ര ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. കാരണം തുടക്കം മുതലേ ആ സംഗതി ശരിക്കും വന്ന് വീഴണമെങ്കിൽ കുറച്ച് പാടാ. ഒരുപാട് പ്രാക്ടീസ് ചെയ്തോ? ചെയ്തു ഒത്തിരി അല്ലേ. കാരണം അതൊരു അറബിക് ണെങ്കിൽ പോലും നമുക്കത് തൊണ്ടയിൽ ആ നോട്ട്സ് മൊത്തം അങ്ങ് കിട്ടി എത്തണ്ടേ. അത്രയൊരു നല്ല എന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് എവിടെ വേണമെങ്കിലും നമുക്കതൊന്ന് തിരിച്ച് പലയിലോട്ട് വരുമ്പോഴും നമ്മൾ അതിന് തെറിക്കാം. കാരണം അത്രയ്ക്കും സാധ്യത, നമ്മൾ സത്യം പറഞ്ഞാൽ ടെൻഷൻ തന്നെയായിരുന്നു. എങ്ങനെയായിരിക്കും ഇനി അടുത്ത് എൻ്റെ ഒക്കെ അവസാനിക്കുമ്പോഴൊക്കെ ഫൈസൽ എവിടെയായിരിക്കും ഇത് ഇങ്ങനെ എന്നുള്ള ഒരു ടെൻഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെ ശരിക്കും ഞെട്ടിച്ചു തന്നെ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ മുരളിയേട്ടൻ അത് പാടി തരുമ്പോൾ തന്നെ അതിൽ അത് ശരിക്കും നമുക്കൊരു അതിൻ്റെ തുടക്കം തന്നെ നമുക്കൊരു എങ്ങനെയായിരിക്കും ഇത് ഫൈസൽ അത് ആ ഒരു സംഗതി എങ്ങനെ എടുക്കുമായിരിക്കുമല്ലോ. കാരണം മുരളിയേട്ടൻ പാടുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഒരു കൂളായിട്ടാണല്ലോ ആ ഒരു സിംഗിങ് അങ്ങനെയാണല്ലോ. പക്ഷെ നല്ല ടഫായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്, കുഞ്ഞാണ് ഫൈസൽ, അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്നു നന്നായിട്ട് അസാധ്യമായിട്ട് തന്നെ പാടി കേട്ടോ. അപ്പോൾ മുന്നോട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് ആ എഫേർട്ട് എടുക്കണതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു രണത്ത. ഷാൻസ്, നമുക്കിപ്പോൾ ഒരാൾ ഒരു പാട്ട് സെലക്ട് ചെയ്ത് തരുമ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ അല്ല അല്ലേ. ഒരു പ്രത്യേകിച്ച് മുരളിയേട്ടൻ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ മുരളിയേട്ടൻ അവിടുന്ന് അത് പാടും കൂടി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഫൈസലിൽ പാടാൻ പോകുന്നത്. കാരണം വേറൊരാൾ സെലക്ട് ചെയ്ത് തരുമ്പോൾ നമുക്കത് വേറെ ചോയ്സ് ഇല്ല, നമുക്കത് പാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ അയ്യോ ഇത് പറ്റില്ല, പകരം വേറെ ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ഞാനും മേഘ്ന പറഞ്ഞപോലെ ഇങ്ങനെ നോക്കരുത് എവിടെയാണ്. കാരണം ആ വിറ ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലും ഒന്ന് മാറി വിറച്ചാൽ അതങ്ങ് പോയി. പക്ഷേ അത് ഫൈസൽ അത് പെർഫെക്റ്റായിട്ട് പാടി. ഫൈസലിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതനുസരിച്ച് ഫൈസൽ അത് കറക്റ്റായിട്ട് പാടി. കാരണം മുരളിയേട്ടൻ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുരളിയേട്ടനെ ആ പാട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പല വഴികളുണ്ടാവും, പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫൈസലിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത പോലെ തോന്നി എനിക്ക് ആ പാട്ട്. കാരണം അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഫൈസൽ അത് പാടിയത്. നമ്മുടെ ഈ ടൈറ്റിലിന് അനുയോജ്യമായ ഒരു പാട്ട് തന്നെയാണ് മുരളിയേട്ടൻ സെലക്ട് ചെയ്തത്, അതുല്യ പ്രതിഭകൾ അനശ്വര ഗാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സംഗീത വഴി അത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മ്യൂസിക് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ ഒരു നാടൻ സംഗീതവും കേരളത്തിൻ്റെ നാടോടി സംഗീതവും അറേബ്യൻ സംഗീതവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പല പാട്ടുള്ളത്. അത് ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം പാട്ടുകൾ നമ്മുടെ ഇവിടെയുള്ള സംഗീത സംവിധായകന്മാർ അധികം ഇത്തരം പാട്ടുകൾ ചെയ്യാറില്ല. കാരണം പ്രത്യേകിച്ചൊരു കൃത്യമായ ഒരു അറബിക് സ്റ്റൈലിൽ ദാസേട്ടൻ്റെ രണ്ട് മൂന്ന് പാട്ടിൽ അങ്ങനെയുണ്ട്, മാപ്പിളപ്പാട്ട് ആൽബങ്ങളിൽ അങ്ങനെയുണ്ട്. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് പാടി ഫലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഓർക്കസ്ട്രയ്ക്ക് വലിയൊരു ബന്ധമുള്ള പാട്ടാണത്. സാധാരണ ഒരു പാട്ട് പാടുമ്പോലെ വേറെ അങ്ങനെ അങ്ങ് പാടി അങ്ങ് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും മോന് കിട്ടിയ പാട്ട് ഗംഭീരമായിട്ട് തന്നെ. കാരണം ഇതങ്ങനെ ഞാൻ തന്നെ ഈ പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫൈസലിനൊപ്പയുടെ ഒരു കുട്ടി എങ്ങനെ ഇത് പാടുക എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും മോൻ ഗംഭീരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു ഫൈസൽ ഭാഷേ. ഫൈസൽ, അപ്പം വളരെ ചാലഞ്ചിങ് ആയ ഒരു സോങ് സെലക്ട് ചെയ്ത് തന്നു മുരളിയേട്ടൻ, അത് നന്നായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം, എത്ര മാർക്സ് ഉണ്ടെന്ന് നോക്കാം. രണത്ത 27/30 ഗുഡ് സ്കോർ. ഷാൻസ 26.5 on 30.
ഫൈസൽ കൺഗ്രാച്ചുലേഷൻസ്, 89 out of 100 നല്ല മാർക്സ് തന്നെയാണ്. തേർഡ് സ്റ്റേജിൽ അബ്സല്യൂട്ട്ലി ഒരു നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. കഴിഞ്ഞ സ്റ്റേജിൽ ഹയർ സ്കോർ ഏതായിരുന്നു? 91 ആയിരുന്നു. നമുക്ക് അവിടെ എത്തിപ്പിടിക്കണ്ടേ? ഒരു ഒരു രണ്ട് പെർഫോമൻസും കൂടെ ഇനി ബാക്കിയുണ്ട്. അതിനുവേണ്ടി ട്രൈ ഹാർഡ്. ഓൾ ദ ബെസ്റ്റ്.